ഹായ് ഫ്രണ്ട്സ്, എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ മുന്നില്. നമ്മളിന്നൊരു ചെയ്യാൻ പോണത് സ്നാക്കിന് ചെയ്യാൻ പോണത് സ്നാക്ക് എന്ന് വെച്ചാല് സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് ബ്രെഡ് റോളിന് ചെയ്യാൻ പോണത്. സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് ബ്രെഡ് റോൾ അധികാരം ചെയ്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ യൂട്യൂബിൽ എവിടെയും ഞാൻ കണ്ടില്ല. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്വീറ്റ് പൊട്ടറ്റോന്റെ ആ മധുരവും കുരുമുളകിന്റെ എരിവും എല്ലാം കൂടിയായിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനാണ്. നല്ലൊരു സ്നാക്കാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് ഇത്. സ്വീറ്റ് പൊട്ടറ്റോ ബ്രെഡ് റോള്. സ്വീറ്റ് പൊട്ടറ്റോ എന്ന് വെച്ചാൽ നമ്മള് മധുരക്കിഴങ്ങ് കപ്പക്കിഴങ്ങ് എന്നൊക്കെ പറയും കേട്ടാ. അതാണ് വെച്ചിട്ട് നമ്മൾ ഇന്ന് സ്നാക്ക് ചെയ്യാൻ പോണത്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഈ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടാണ് ഇന്ന് ബ്രെഡ് റോള് ചെയ്യാൻ പോണത്. സ്വീറ്റ് പൊട്ടറ്റോനെ മധുരക്കിഴങ്ങെന്ന് പറയും. ഇപ്പം ഞങ്ങളുടെ ഈ തൃശ്ശൂർ സൈഡിലൊക്കെ ഇതിനെ കപ്പക്കിഴങ്ങെന്നാണ് പറയുക. അപ്പോൾ ഒരേ സൈഡിൽ ഒരേ പേര് പറയും, കപ്പക്കിഴങ്ങ് മധുരക്കിഴങ്ങ്. അപ്പോൾ ഈ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ ഒരു 3 പീസ് എടുത്ത് ഞാൻ ചെറിയ ചെറിയ പീസാക്കി സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് സ്റ്റീം ചെയ്ത് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കരുത്. നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മധുരമൊക്കെ വെള്ളത്തിൽ പോവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആവിയിൽ വേവിച്ചെടുക്കണം ഈ സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പോൾ. അപ്പം അങ്ങനെ സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഒരു 3 പീസ് സ്വീറ്റ് പൊട്ടറ്റോ കട്ട് ചെയ്തിട്ടാണ് ഇതിപ്പോൾ ഈ ഒരു 5-6 പീസ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് കട്ട് ചെയ്ത് വേവിച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് ആവശ്യം ബ്രെഡ് റോൾ ഉണ്ടാക്കാൻ ഒരു 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ആവശ്യമുണ്ട് നമുക്ക്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്. ഒരു വലിയ ഒണിയൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് മസാലകളാണ്. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു സ്പൂൺ ഗരം മസാല, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു 3 സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ ആവശ്യം കുരുമുളകിൻ്റെ എരിവാണ് ആവശ്യം. പിന്നെ ഒരു പിഞ്ച് കായം പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കായം പൗഡറും കൂടിയും വേണം നമുക്ക്. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് മല്ലിയിരല ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിൽ ചേർക്കാനായിട്ട്. ആദ്യം തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. ഈ സ്വീറ്റ് പൊട്ടറ്റോനൊന്ന് നന്നായി പൊടിച്ചെടുക്കണം. പിന്നെ ഈ ഒണിയനും ഈ മസാലയൊക്കെ ഒന്ന് കുറച്ച് ഓയിലിലൊന്ന് വഴറ്റിയിട്ട് വരാം നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒണിയൻ വഴറ്റിയിട്ട് വരാം. പാനൊക്കെ വെച്ച് എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലിന് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടാ. അപ്പം നമുക്ക് ആദ്യം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതിൽ. ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ചെറുതായി വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഓണിയൻ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്കൊന്ന് നമുക്ക് ചേർക്കാം. അതൊന്ന് ചെറുതായി മുരിഞ്ഞ് മൂത്ത് വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായ കാരണം പെട്ടെന്ന് അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒണിയൻ നമുക്ക് കുറേ ശരിക്കും ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഒന്ന് അത്രയ്ക്ക് അങ്ങോട്ട് നല്ല ബ്രൗൺ ഒന്നും ആക്കണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. എല്ലാതും കൂടിയിട്ട് ആ മസാല മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് നമ്മൾ വഴറ്റണതാണ് കേട്ടാ. പിന്നെ നമ്മളിത് ആദ്യം ഇനി വറുത്തെടുക്കുമ്പോൾ ഇത് പിന്നെ നമ്മൾ ഓയിലിൽ ഇടാനുള്ളത് ഇനിയും. അപ്പം അതുകൊണ്ട് ഒണിയനൊക്കെ ഒന്ന് ചെറുതായിട്ട് ആ മസാല ജോയിൻ ആവാൻ വേണ്ടിയിട്ട് എന്താ പറയുക മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒണിയനൊക്കെ ഒന്ന് ചെറുതായി വഴറ്റി കൊടുത്താൽ മതി നമുക്ക്. ഒണിയനൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഒണിയനൊക്കെ ഒന്ന് ചെറുതായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കി നമ്മളെടുത്ത് വെച്ച കുറച്ച് മസാല ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
നമ്മളെടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം പൗഡർ, പിന്നെ ഉപ്പ് എല്ലാം അതും നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. ഇപ്പം മസാലകളെല്ലാം അതും ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ എരിവാണ് കുറച്ച് മുന്നിലേക്കായി നിൽക്കേണ്ടത്. വേറെ മസാലകളൊന്നും അധികം വലിയ ഇതൊന്നും വേണ്ട നമുക്ക്. കുരുമുളകിൻ്റെ എരിവുണ്ടെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ടത്. സ്വീറ്റ് പൊട്ടറ്റോൻ്റെ മധുരവും ബ്രെഡിൻ്റെ മധുരവും കുരുമുളകിൻ്റെ എരിവും എല്ലാം കൂടി ആവുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കിട്ടുക ഈ ബ്രെഡ് റോള് കേട്ടോ. സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് ബ്രെഡ് റോള് അധികം ആരും ചെയ്യാൻ വഴിയില്ല. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ, യൂട്യൂബിലൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല സ്വീറ്റ് പൊട്ടറ്റോ ബ്രെഡ് റോള്. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് ഇത്, നല്ലൊരു സ്നാക്കാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും ഇത്. ഗരം മസാലയിലൊക്കെ നല്ല മണം വരുന്നുണ്ട് ഇപ്പം മസാല മൂട്ടാൻ്റെ. ഇത് മതി, ഇത്രയ്ക്ക് വളർന്നാൽ മതി. ഇനി മസാല കരിഞ്ഞു പോവും, അപ്പം നമുക്ക് സ്റ്റൗവൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറണം, എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണമെങ്കിലേ. നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിലിതിട്ട് നമുക്ക് കുഴച്ചെടുക്കണമെങ്കിൽ ഈ മസാല ഒന്ന് ചൂടാറണം. ആ മസാല ഒന്ന് ചൂടാറുമ്പോഴേക്കും ഇതേ ആ നാല് പീസ് ബ്രെഡ് ഞാൻ പൊടിച്ച് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറൊന്നും ആക്കിയിട്ടില്ല, ജസ്റ്റ് ചെറിയ ജാറിലിട്ട് ഒരു ക്രഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടാ. പിന്നെ പൊട്ടറ്റോ സ്വീറ്റ് പൊട്ടറ്റോം പൊടിച്ച് വെച്ചിട്ടുണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ ഇത് കിട്ടണം, ഇതേപോലെ ആയിരിക്കണം നമുക്ക് ഇങ്ങനെ ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ കിട്ടണ പോലെ നമ്മൾ ഇതിങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഒന്ന് ചൂടാറിയിട്ട് ഇതിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ ചൂടാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ പൊടിച്ച് വെച്ച ഇതിലേക്ക് തന്നെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ച ബ്രെഡും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ. എന്നിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇതും കൂടി ഇട്ടു. ഇനി ഒന്ന് നന്നായി കുഴച്ചെടുക്കണം ഇത് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് ലാസ്റ്റ് നോക്കണം, നമ്മൾ ഇട്ട ഉപ്പ് കറക്റ്റ് ആവും. പിന്നെ പോരങ്ങ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. നമ്മൾ എടുത്തു വെച്ച മല്ലിയിരലയും ഇതിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി കുഴച്ചെടുക്കാം കേട്ടാ. നമ്മളിത് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി എല്ലാ മസാലയും നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ, ബ്രെഡ് ക്രംസ്, മല്ലിയിരല എല്ലാം കൂടി കുഴച്ചു. കുറച്ച് ഉപ്പ് പോരായിരുന്നു, അപ്പോൾ ലേശം ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്കിത് ഷേപ്പ് ഉണ്ടാക്കി വെക്കുക, നമുക്കിഷ്ടമുള്ള ഷേപ്പ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ കബാബൊക്കെ ഉണ്ടാക്കില്ലേ നമ്മൾ, അതുപോലത്തെ ഷേപ്പാണ് ചെയ്യാൻ പോകുന്നത്. ചെയ്ത് വയ്ക്കുക, ഇതേപോലത്തെ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് വയ്ക്കുക നമുക്ക്. നമുക്ക് ഇതേപോലത്തെ ഷേപ്പാക്കി വയ്ക്കുക കേട്ടാ. നമ്മൾ കബാബിനൊക്കെ ഉണ്ടാക്കുന്ന ഷേപ്പില്ലേ, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഉണ്ടാക്കാം. പക്ഷേ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ട് ഇതേ ഇവിടെ നിരത്തി വെക്കുന്നുണ്ട് ഓരോന്നോരോന്ന് കേട്ടാ. എല്ലാം അതും ഇതുപോലെ ചെയ്യാം. ചെയ്തിട്ട് ഇനി കാണിച്ചു തരാം. ഇത് കുറച്ച് സമയമെടുക്കില്ലേ ഇതിങ്ങനെ ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ എല്ലാതും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷേപ്പ് കണ്ട, ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്വീറ്റ് പൊട്ടറ്റോ ബ്രെഡ് റോള് ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ ഇത് ഇതിൻ്റെ മുന്നിലത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കൂർക്ക വെച്ചൊരു മസാലക്കറി. അത് അധികം ആരും കണ്ടിട്ടില്ല. ഈ വീഡിയോ കാണുന്നവർ അതും കൂടി കാണാം ഒന്ന്, കൂർക്ക മസാലക്കറി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുക. അപ്പോൾ അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂർക്ക മസാലക്കറി കാണാനും പറ്റും കേട്ടോ. ഇനി നമുക്കിത് അടുത്ത സ്റ്റെപ്പ് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ
ഇത് കൊണ്ടുപോയിട്ട് ഫ്രൈ ചെയ്യാം. പാനൊക്കെ വെച്ച് എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണ ഇട്ട് നോക്കാം. തീ കൂടുതലുണ്ടെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കുറച്ച് വെക്കണേ. ഒരു പീസ് എടുക്കുക. ഇത് ഇതേ മുട്ടര വെള്ളയിന്, മുട്ടര വെള്ളയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക. നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇത് ഇതേ റസ്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ബിസ്ക്കറ്റ് പൊടിയോ റസ്ക് പൊടിയോ എന്തായാലും കുഴപ്പമില്ല. ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നന്നായി ഒന്ന് ഉരുട്ടിക്കൊടുത്ത് എല്ലാ സൈഡിലും ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതേപോലെ എല്ലാതും ചെയ്യുക. ഒരു കോട്ടിങ് കിട്ടാൻ കഴിഞ്ഞിട്ടാ അല്ലാതെ ഇതുപോലെയൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ, നല്ല ബ്രൗൺ ആവണ വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ബ്രെഡ് റോള് ഇതേ ഇതുപോലെ ഗോൾഡൻ ബ്രൗണായി വന്നിട്ടുണ്ട്. എല്ലാ സൈഡ് ഇതുപോലെ ആവട്ടെ. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് കോരി മാറ്റാട്ടാ. അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോവും. നമ്മളെല്ലാതും ഇപ്പോൾ അതേ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഞാൻ നല്ല ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ടൊമാറ്റോ കെച്ചപ്പ്, ഇത് ചില്ലി സോസ്. ഇത് രണ്ടും കൂട്ടി കഴിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. ഇത് നല്ല ടേസ്റ്റായിരിക്കും. ഇത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. തനിയെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. കുരുമുളകിൻ്റെ എരിവും പൊട്ടറ്റോൻ്റെ ആ മധുരവും എരിവും മധുര ഉപ്പും കൂടിയാകുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും ഇത്. അപ്പം എല്ലാവരും ഒന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്വീറ്റ് പൊട്ടറ്റോ ബ്രെഡ് റോള്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയൊരു അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ ബൈ.